കഴിഞ്ഞ 21-ാം തീയതി ചാന്ദ്രദിനമായിരുന്നു. ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയതിൻ്റെ 51-ാം വാർഷികം. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശാസ്ത്ര ചർച്ചകൾ, ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ചന്ദ്രനപ്പുറം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഭൂമിയിൽ തന്നെ തുടങ്ങാം. നമ്മുടെ ഭൂമി ചെറിയൊരു ഗോളമാണ്. ഒന്ന് ചുറ്റി വരാൻ 40,000 കിലോമീറ്റർ നടന്നാൽ മതി. ഒരു ദിവസം ഒരു 20 കിലോമീറ്റർ നടന്നാൽ തന്നെ 2,000 ദിവസം കൊണ്ട് ഒന്ന് ചുറ്റി വരാം. ഭൂമിയെ ചുറ്റാൻ എടുക്കുന്ന സമയത്തിൻ്റെ 10 ഇരട്ടി വേണം ഏതാണ്ട് ചന്ദ്രനിലേക്ക് പോകാൻ. ഭൂമിയുടെ ചുറ്റളവിൻ്റെ ഏകദേശം 10 ഇരട്ടി, 400,000 കിലോമീറ്റർ എന്നെടുക്കാം. ശരിക്കും ആവറേജ് 384,000 കിലോമീറ്റർ. ചന്ദ്രൻ എന്ന് പറയുന്നത് ആകാശത്തിങ്ങനെ നിന്ന് മനുഷ്യനെ ഏറെക്കാലമായി മാടി വിളിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം, കുഞ്ഞുനാളിൽ ഭക്ഷണം കൊടുക്കാൻ അമ്മമാര് ചന്ദ്രനെ കാണിക്കും. ചന്ദ്രനെക്കുറിച്ച് കവിത എഴുതാത്ത കവികളില്ല. അങ്ങനെ ആ സുന്ദരമായ വസ്തു, അതിനെക്കുറിച്ച്, അതിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നോവലുകൾ വരെ ആളുകൾ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് പോകാനുള്ള ഒരു ശ്രമം ആദ്യമായി നടത്തിയത് നമുക്കറിയാം. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ബഹിരാകാശത്തുള്ള മനുഷ്യൻ്റെ യാത്രയാണ്. 1957 ആദ്യമായിട്ട് സ്പുട്നിക് വിക്ഷേപിച്ചുകൊണ്ട് അതിന് തുടക്കം കുറിച്ചു അന്നത്തെ സോവിയറ്റ് യൂണിയൻ. പിന്നീട് 1957 59-ൽ തന്നെ ചന്ദ്രനിലേക്ക് ഒരു വാഹനം വിട്ടു, ലൂന 2 എന്ന് പറയുന്ന വാഹനം. അവിടെ അത് പോയി അവിടെ ഇടിച്ചിറങ്ങുകയാണ് ചെയ്തത്, നശിച്ചുപോയി. സാവധാനം അവിടെ പോയി ഇറങ്ങാൻ കഴിഞ്ഞ് ലൂന 9 അത് 1966. അതിനു മുമ്പ് തന്നെ മനുഷ്യൻ ബഹിരാകാശത്തേക്ക് പോയി, ഭൂമിയെ ചുറ്റി യൂറി ഗഗാറിൻ സുരക്ഷിതമായി തിരിച്ചെത്തി. പിന്നീടുള്ള ഏറ്റവും വലിയ നീക്കം എന്ന് പറയുന്നത് ചന്ദ്രനിലേക്കുള്ള യാത്രയായിരുന്നു, അപ്പോളോ 11 യാത്ര. അപ്പോളോ 11 മുതൽ 17 വരെ 7 വാഹനങ്ങൾ ചന്ദ്രനിലേക്ക് പോയി. 6 എണ്ണത്തിന് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞു. അങ്ങനെ 12 ആളുകൾ അവിടെ ഇറങ്ങി. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ കഴിഞ്ഞ 21-ാം തീയതി നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകുക. ചന്ദ്രൻ്റെ സവിശേഷതകളൊക്കെ ഇന്ന് നിങ്ങൾക്കറിയാം. ഭൂമിയുടെ ഏതാണ്ട് 1/4 മാത്രം വലിപ്പമുള്ള, വ്യാസമുള്ള ഒരു ചെറിയ ഗോളമാണ്. വലിപ്പത്തിൽ ഏതാണ്ട് ഭൂമിയുടെ 1/60 വരും. അത്രയും ഇല്ല ഭാരം. ഭാരം ഭൂമിയുടെ 81-ൽ 1 അംശമേ ഉള്ളൂ, മാസ്. അപ്പം അങ്ങനെ ഒരു ചെറിയ ഗോളമാണ് ചന്ദ്രൻ. അതിൽ മനുഷ്യന് ഇറങ്ങാൻ കഴിയും എന്നുള്ള വിശ്വാസം ബഹുഭൂരിപക്ഷ ആളുകൾക്കും മുമ്പുണ്ടായിരുന്നില്ല. ചില മതവിഭാഗങ്ങൾക്കതൊരു ദിവ്യഗ്രഹമാണ്, അതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവർ ഇന്നും ഉണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, അമേരിക്കയിൽ, ശാസ്ത്രത്തിലെ ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്ന അമേരിക്കയിൽ പോലും ധാരാളം ആളുകളുണ്ട്. പക്ഷെ നമുക്കറിയാം ചന്ദ്രനിലിറങ്ങുക അത്ര പ്രയാസമുള്ള ഒരു പണിയല്ല. പണം ധാരാളം വേണം, ചെലവ് വളരെ കൂടുതൽ വരും. കാരണം അതിശക്തിയുള്ള റോക്കറ്റുകൾ വേണം, സുരക്ഷിതമായി ഇറങ്ങാൻ വേണ്ട സംവിധാനങ്ങൾ. മനുഷ്യൻ ഇറങ്ങണമെങ്കിൽ ഒരു വാഹനം സുരക്ഷിതമായി ഇറക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ചെലവ് വരും. അതിന് അന്ന്
അന്നത്തെ നിലയ്ക്ക് അമേരിക്കയ്ക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. റഷ്യ അതിന് പകരം ചെയ്തത് മനുഷ്യനവിടെ ചെയ്യാവുന്ന പഠനങ്ങളൊക്കെ തന്നെ നടത്താൻ പറ്റിയ ഒരു വാഹനത്തെ അങ്ങോട്ട് അയച്ചു. ലൂനോകോദ് 1 ആണ് ആദ്യം പോയത്, പിന്നീട് ലൂനോകോദ് 2. ഈ രണ്ട് വാഹനങ്ങൾ അവിടെ ഓടി നടന്ന് കല്ലും മണ്ണും ഒക്കെ ശേഖരിച്ച് പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ വിവരങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു. പക്ഷെ അമേരിക്കക്കാർ ആളുകളെ തന്നെ ഇറക്കി, എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. എന്താ ഇപ്പം അതുകൊണ്ടൊരു ഗുണമുണ്ടായത്? സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അവിടെ പോയത് അവിടെ സ്വർണമുണ്ടെന്ന് കരുതിയിട്ടോ രത്നമുണ്ടെന്ന് കരുതിയിട്ടോ ഒന്നുമല്ല, നമ്മുടെ സാങ്കേതിക വിദ്യ ഉറപ്പിക്കാനാണ്. അവിടെ പോയി വളരെ സുരക്ഷിതമായി ഇറങ്ങുക, എന്നിട്ട് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുക, അവിടെയുള്ള കല്ലും മണ്ണുമൊക്കെ ശേഖരിക്കുക, തിരിച്ചു കൊണ്ടുവരിക, അസുരക്ഷിതമായി വീണ്ടും ഭൂമിയിൽ വന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. അതിൽ അവർ വിജയിച്ചു. അങ്ങനെ അപ്പോൾ 11 മുതൽ 17 വരെയുള്ള മനുഷ്യന്റെ ചാന്ദ്രയാത്ര ഒരു വൻ വിജയം തന്നെയായിരുന്നു സാങ്കേതികമായ അർത്ഥത്തിൽ. അത് മാത്രമാണോ ഗുണമുണ്ടായത്? അല്ല, അതിനേക്കാൾ വലിയൊരു ഗുണം ഒരു പക്ഷേ ശാസ്ത്രരംഗത്തിന് മൊത്തത്തിലുണ്ടായി. അന്ന് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ പഠിച്ചിരുന്ന ബുദ്ധിമാന്മാരായ കുട്ടികൾ ശാസ്ത്രരംഗത്തേക്ക് തിരിയാനാണ് അതിടയായി. ഇപ്പം നിങ്ങൾക്കറിയാം, നേരെ തിരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലും ഒക്കെയുള്ള ഒരുപാട് കുട്ടികൾ, വളരെ ബുദ്ധിയുള്ള ആളുകൾ, മാനേജ്മെന്റ് പോലെയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിൽ ശാസ്ത്രരംഗത്ത് വലിയൊരു കുതിപ്പ് തന്നെയുണ്ടായി. ഒരുപാട് ശാസ്ത്രജ്ഞർ പുതുതായിട്ട് ആ രംഗത്തേക്ക് വന്നു. അങ്ങനെ പ്രതിഭകളെ ശാസ്ത്രത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ള രണ്ടാമത്തെ ഗുണം. അതിന് അതുപോലെ തന്നെ മറ്റൊരു ഗുണമുണ്ടായത്, നമ്മൾ ഈ ബഹിരാകാശത്തേക്ക് പോകുമ്പം, പ്രത്യേകിച്ച് ചന്ദ്രനിലേക്കൊക്കെ പോകുമ്പം, ഭാരം വളരെ കുറച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഭാരം കൂടുന്നതിനനുസരിച്ച് ചെലവ് വളരെയധികം വർദ്ധിക്കും. അതുകൊണ്ട് വസ്തുക്കളെ എങ്ങനെ ചെറുതാക്കാം, ഉപയോഗത്തിൽ ഒരു കുറവും വരാതെ വസ്തുക്കളെ ചെറുതാക്കുന്നത് എങ്ങനെ എന്നുള്ള അതിൻ്റെ വലിയ പരീക്ഷണങ്ങൾ നടന്നു. അങ്ങനെയാണ് പണ്ടുകാലത്തൊരു മുറിമാർ മുഴുവൻ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറുകൾ ചെറുതായി ചെറുതായി ഇപ്പം നമ്മുടെ മടിയിൽ വെക്കാവുന്ന കുഞ്ഞു കമ്പ്യൂട്ടറുകൾ വന്നിരിക്കുന്നു. നമ്മുടെ ഫോണുകൾ പോക്കറ്റിലിട്ട് നടക്കാവുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ ആൻറ്റിനുകൾ, അതുപോലെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ വളരെ ചെറുതായിരിക്കുന്നു. മിനിയേച്ചറൈസേഷൻ എന്ന് പൊതുവിൽ പറയുന്ന ഈ പരിപാടി, ചെറുതാക്കുക എന്നുള്ള പരിപാടി, അത് ഏറ്റവും ആവശ്യമായി വന്നത് ഈ ബഹിരാകാശ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ഇപ്പം നമ്മൾ ഭൂമിയിൽ മനുഷ്യരെല്ലാം തന്നെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തെ കൂടുതൽ സുഗമമാക്കാൻ അതൊക്കെ തന്നെ വലിയ അളവിൽ സഹായിക്കുന്നുണ്ട്. ചന്ദ്രനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മുമ്പ് അറിയാവുന്ന കാര്യങ്ങൾക്ക് പുറമേ അവിടെ പോയി അവിടെയുള്ള കല്ലിൻ്റെയും മണ്ണിൻ്റെയും ഒക്കെ ഘടന പരിശോധിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാം, ഭൂമിയുടെ ഘടനയായിട്ട് ഏറെക്കുറെ സാമ്യമുള്ളതാണ്. ഭൂമിയിൽ സിലിക്കയാണ് ഏറ്റവും കൂടുതലുള്ളത്, സിലിക്കേറ്റുകളാണ്, അവിടെയും സിലിക്കേറ്റുകളാണ്. അതേപോലെ തന്നെ അലൂമിനിയത്തിൻ്റെ ഓക്സൈഡുകളുണ്ട്, കാൽസ്യത്തിൻ്റെ ഓക്സൈഡുകളുണ്ട്, ഇരുമ്പിൻ്റെ ഓക്സൈഡുണ്ട്. അങ്ങനെ പദാർത്ഥത്തിൻ്റെ അളവിൽ ഏതാണ്ടൊക്കെ സാമ്യമുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് ഒട്ടില്ലതാനും. അപ്പം എങ്ങനെയാണ് ഈ ചന്ദ്രൻ ഉണ്ടായത് എന്നുള്ള ചോദ്യം പണ്ട് മുതലേ മനുഷ്യനെ അലട്ടുന്നുണ്ട്. ചിലര് പറയുന്നത് ഭൂമിയിൽ നിന്ന് തെറിച്ചു പോയതാണെന്നാണ്. അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഒരു ഭൂമിയിൽ നിന്ന് ഉരുകിയ അവസ്ഥയിൽ പദാർത്ഥങ്ങൾ തെറിച്ചു പോയി എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതല്ല, ഒരു വസ്തു ഭൂമിയിൽ വന്ന് ഇടിച്ചിട്ട് ഭൂമിയിൽ നിന്ന് തെറിച്ചു പോയ വസ്തുക്കളും ഇടിച്ച വസ്തുവിൽ നിന്നുള്ള ഭാഗങ്ങളിൽ ചേർന്നിട്ടാണ് ചൊവ്വ ഉണ്ടായത് എന്നുള്ള, അത് ചന്ദ്രൻ ഉണ്ടായത് എന്നുള്ള വിശ്വാസമുണ്ട്. ഇതുകൂടാതെ നമുക്കറിയാം, മറ്റ് ഗ്രഹങ്ങൾക്കും ഇതുപോലെ തന്നെ ഉപഗ്രഹങ്ങളുണ്ട്. വ്യാഴത്തിന് 4 വലിയ ഉപഗ്രഹങ്ങളുണ്ട് എന്ന് ഗലീലിയോ 1609 കാലഘട്ടത്തിൽ കണ്ടെത്തുകയുണ്ടായി. ഇപ്പം നമ്മൾ കാണുന്നത് അവിടെ 80+ ഗ്രഹങ്ങളുണ്ട് എന്നാണ് വ്യാഴത്തിന്. ശനിക്കും അതുപോലെ തന്നെ. അപ്പം വലിയ ഗ്രഹങ്ങളും ചെറിയ
വലിയ ഉപഗ്രഹങ്ങളും ചെറിയ ഉപഗ്രഹങ്ങളും ഈ ഗ്രഹങ്ങൾക്കെല്ലാം ഉണ്ട്. സൂര്യന്റെ ഗ്രഹങ്ങളിൽ ബുധനും ശുക്രനും ഉപഗ്രഹമില്ല, ബാക്കി എല്ലാത്തിനും ഉപഗ്രഹങ്ങളുണ്ട്. ചൊവ്വയ്ക്ക് രണ്ടെണ്ണം വളരെ ചെറുതാണ്. ഇതൊക്കെ ഉണ്ടായി വരുന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ തിയറികളുണ്ട്. ഓരോന്നും ഓരോ വിധത്തിലാണ് ഉണ്ടായത് എന്നാണ് ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എങ്ങനെയാണ് സൂര്യനും ഗ്രഹങ്ങളും ഉണ്ടായത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഉപഗ്രഹങ്ങളുടെ ഉത്ഭവത്തിന്റെ കഥ. നമുക്കറിയാം ആകാശത്ത് ഒരുപാട് വസ്തുക്കളുണ്ട്, നെബുലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. വലിയ വാതക പടലങ്ങളാണവ. വലിപ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര വലുതാണ്. ഉദാഹരണത്തിന് വേട്ടക്കാരൻ എന്ന് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു നക്ഷത്ര ഗണമുണ്ടല്ലോ. അതിൽ വേട്ടക്കാരൻ്റെ അരയിലെ ബെൽറ്റിൽ നിന്നൊരു വാള് തൂങ്ങിക്കിടക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ വായിക്കുക, രസകരമായൊരു കാഴ്ചയാണ് വേട്ടക്കാരൻ. ഈ വാളിൽ പ്രധാനപ്പെട്ട ഒരിനം എന്ന് പറയുന്നത് വലിയൊരു നെബുലയാണ്. ഓറിയോൺ നെബുല എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. ഓറിയോൺ നെബുലയിലെ നെബുലയുടെ വലിപ്പം 20-25 പ്രകാശ വർഷം വരും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് വിളിച്ചു എത്താൻ 25 കൊല്ലത്തിലെത്തി 25 കൊല്ലം എടുക്കും. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് അത്രയും കാലം വേണ്ടി വരും അവിടെ എത്താൻ. അപ്പം അതിൻ്റെ വലുപ്പം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കാണെങ്കിൽ വെളിച്ചം എത്തണമെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡും മതി. 15 കോടി കിലോമീറ്റർ ആണ് അകലം. അതേസമയത്ത് ഒറയോൺ നെബുലയുടെ വലിപ്പം 25 പ്രകാശവർഷമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ എത്ര എത്ര ഇരട്ടിയാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഈ ഒറയോൺ നെബുലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഇപ്പം ശാസ്ത്രജ്ഞർ കാണുന്നുണ്ട്. ആ നെബുല പല സ്ഥലത്തായിട്ട് സങ്കോചിച്ച് നക്ഷത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ളിൽ 4 വലിയ നക്ഷത്രങ്ങൾ, അതിശോഭയുള്ള നക്ഷത്രങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശോഭ കൊണ്ടാണ് നമ്മൾ ആ നെബുലയെ കാണുന്നത്. അല്ലെങ്കിൽ നെബുല ഒരു കറുത്ത വസ്തുവാണ്, വളരെയധികം കറുത്ത വസ്തുവാണ്. അപ്പോൾ അങ്ങനെ അതിനെ കാണുന്നതിനുള്ളിൽ ഉള്ള ഈ 4 നക്ഷത്രങ്ങൾ ട്രപ്പീസിയം സ്റ്റാർസ്, ട്രപ്പീസിയം നക്ഷത്രങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. അതേപോലെ ഒരുപാട് നെബുലകൾക്ക്, ഈ നെബുലകളിൽ നമുക്ക് ഒരുപാട് നക്ഷത്രങ്ങളെ കണ്ടെത്താൻ കഴിയും. ചില നെബുലകൾ സങ്കോചിച്ചിട്ട് ഒറ്റ നക്ഷത്രങ്ങളായി മാറും, നമ്മുടെ സൂര്യനെ പോലെ. വേറെ ചിലത് ഇരട്ടകളായി മാറും. ആകാശത്തുള്ള നക്ഷത്രങ്ങളിൽ ഏതാണ്ട് 20% ഒറ്റയാന്മാരാണെന്നാണ് കണക്കാക്കുന്നത്, ചുരുങ്ങിയത്. ഏതാണ്ട് 40% ഇരട്ടകളാണ്. ബാക്കിയുള്ളതൊക്കെ വലിയ ഗ്രൂപ്പുകളാണ്, ഓപ്പൺ ക്ലസ്റ്ററുകൾ എന്ന് പറയും. ഒരു 10,000-ൽ കുറവ് നക്ഷത്രങ്ങളുള്ള ഒന്നിച്ച് നിൽക്കുന്ന ഗ്രൂപ്പുകളുണ്ട്, അവയെ ഓപ്പൺ ക്ലസ്റ്റർ എന്ന് പറയും. അതിൽ കൂടിയാൽ 100,000-ൽ കൂടുതൽ നക്ഷത്രങ്ങൾ വരെയുള്ള ക്ലസ്റ്ററുകളുണ്ട്, കൂട്ടങ്ങളുണ്ട്. അവയെ ഗ്ലോബുലർ ക്ലസ്റ്റർ എന്ന് പറയും. ഒരു ഗ്ലോബ് പോലെ ഉണ്ടാവും അവ. അപ്പം ഇങ്ങനെ വാനത്ത് നക്ഷത്രങ്ങളുടെ വിതരണം പല വിധത്തിലാണ്. ഇതിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ എല്ലാം ചുറ്റും ഗ്രഹങ്ങൾ ഉണ്ടാകും എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നത്. കാരണം ഒരു നെബുല സങ്കോചിച്ചിട്ടാണ് നക്ഷത്രം ഉണ്ടാകുന്നത്. നെബുല സങ്കോചിച്ചു കഴിഞ്ഞാൽ ഈ നെബുലയിലുള്ള വസ്തുക്കൾ പ്രധാനമായിട്ടും ഹൈഡ്രജനും ഹീലിയവും ആയിരിക്കും. അവ പരസ്പരം ആകർഷിച്ച് ഗുരുത്വാകർഷണം വഴി ആകർഷിക്കപ്പെട്ട് ഒരു കേന്ദ്രത്തിലേക്ക് വന്ന് അടിയുകയാണ്. അങ്ങനെ അടിയുമ്പം അവ തമ്മിൽ കൂട്ടിമുട്ടും. ഘർഷണം വഴി ഒരുപാട് ചൂടുണ്ടാവും. ആ ചൂടിന് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. കാരണം അതിന് പുറത്ത് വീണ്ടും വീണ്ടും പദാർത്ഥങ്ങൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അകത്തെ ചൂടിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരും. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഉള്ളിൽ പെട്ടുപോകുന്ന വസ്തുക്കളിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വസ്തുക്കളുണ്ടാവും. അതിവേഗം വിഘടിച്ച് ഊർജം പുറത്തു വിടുന്ന റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, നിങ്ങൾക്കറിയാവുന്ന റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ യുറേനിയവും തോറിയവും ഒക്കെയാണ്. പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ വിഘടിക്കുന്ന വസ്തുക്കൾ ആദിമ പ്രപഞ്ചത്തിൽ ഒരുപാടുണ്ടാവും. പലതും ഇന്ന് വളരെ നാമ മാത്രമായി മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ഉള്ളിൽ നിന്ന് ധാരാളം ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടും റേഡിയോ ആക്ടിവിറ്റി കാരണം. അതുകൂടാതെ
ഈ നെബുല സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുരുത്വാകർഷണം വഴി സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണത്തിന്റെ ഊർജ്ജവും ഉണ്ടാകും. അങ്ങനെ ഉള്ളിലെ ചൂട് ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയും ഈ ഒരു 1.5 കോടി ഡിഗ്രി വരെ എത്തുകയും ചെയ്യും. അപ്പൊ നടക്കുന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹൈഡ്രജൻ ഫ്യൂഷൻ എന്ന് പറയും. ഈ നെബുലകളിലുള്ള ഏതാണ്ട് 80% വരുന്ന ഹൈഡ്രജൻ, ഒരു 10-15% ഹീലിയമായിരിക്കും. ഹൈഡ്രജൻ ആറ്റങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ച് ഹീലിയമായി മാറുന്ന പ്രതിഭാസം തുടങ്ങും. 4 ഹൈഡ്രജൻ ചേർന്ന ഒരു ഹീലിയം ഉണ്ടാവും. പക്ഷെ അത് മാത്രമല്ല ഉണ്ടാകുക, 4 ഹൈഡ്രജൻ ഒരു ഹീലിയമായി മാറുമ്പോൾ അതിൻ്റെ മൊത്തം മാസിൻ്റെ 1/7 ഭാഗം ഊർജമായി മാറും. ഈ സമയം C² എന്ന ഐൻസ്റ്റൈൻ്റെ പ്രസിദ്ധമായ സമവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ അറിയും. അപ്പം ഈ സമയം C² അനുസരിച്ച് m മാസമുള്ള ഒരു വസ്തുവിനെ ഊർജമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ എത്ര എനർജി ഉണ്ടാവും, അതാണ് ഈ സമയം C² എന്ന സമവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ 1/7 ഭാഗം ഊർജമായി മാറും നമ്മുടെ സൂര്യൻ്റെ ഉള്ളിൽ. ഏതാണ്ട് അതിൻ്റെ കാമ്പിലാണ് ഈ ഫ്യൂഷൻ നടക്കുന്നത്, ഹൈഡ്രജൻ ഹീലിയമായി മാറുന്നത്. അങ്ങനെ ഫ്യൂഷൻ നടക്കുമ്പോൾ ഏതാണ്ട് 60 കോടി ടൺ ഹൈഡ്രജനാണ് ഇങ്ങനെ ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ 1/7 അംശം ഊർജമായി മാറുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനാകാത്തത്ര ഭീമമായ ഒരു എനർജിയാണ്. സൂര്യൻ പുറത്തേക്ക് വിടുന്ന ഊർജത്തിന്റെ 250 കോടിയിലൊരംശമാണ് നമ്മുടെ ഭൂമിക്ക് കിട്ടുന്നതെന്ന് ഏകദേശം പറയാം. 250 കോടിയിലൊരംശം. അപ്പൊ സൂര്യൻ എത്രമാത്രം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് വെയിലത്തിറങ്ങി നിന്ന് നോക്കുക, അത് എത്രമാത്രം ചൂടും വെളിച്ചവും നമുക്ക് തരുന്നു. അതിൻ്റെ 250 കോടി ഇരട്ടി എന്ന് പറയുന്നതിൽ എത്രയെങ്ങാൻ വലുതായിരിക്കും. അപ്പൊ അങ്ങനെ ഈ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രതിഭാസം തുടങ്ങണമെങ്കിൽ ഒരു ഈ നെബുല സങ്കോചിച്ചിട്ട് ഒരു നക്ഷത്രമായി മാറണം. നെബുല മുഴുവനും കൂടി ഈ നക്ഷത്രത്തിൽ സങ്കോചിച്ച് ഒറ്റ നക്ഷത്രമായി മാറാൻ സാധിക്കില്ല. കാരണം ഒരു നക്ഷത്രം ജ്വലിച്ചു തുടങ്ങിയാൽ, സൂര്യൻ ജ്വലിച്ചു തുടങ്ങിയാൽ ഉദാഹരണത്തിന്, പിന്നെ സൂര്യനിലേക്ക് നെബുലയ്ക്ക് വന്ന് അടിയാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്ന ഊർജത്തിൻ്റെ ഒരു സമ്മർദ്ദമുണ്ട്, എനർജിയുടെ പ്രഷർ. ആ പ്രഷർ കാരണം പദാർത്ഥത്തിന് പിന്നെ അങ്ങോട്ട് വീഴാൻ കഴിയില്ല. അപ്പൊ സൂര്യൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വളരെയൊന്നും വലുതാകാൻ കഴിയില്ല. അപ്പൊ നെബുലയെ അത് പുറത്തേക്ക് തള്ളി അകറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തള്ളി അകറ്റപ്പെടുന്ന നെബുല അതാത് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഗ്രഹശകലങ്ങളായിട്ട് സങ്കോചിക്കും. ഈ ഗ്രഹശകലങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റസിമൽസ് എന്ന് പറയുന്ന ഈ ഘടകങ്ങൾ അത് കോടിക്കണക്കിനുണ്ടാവും. അവ പിന്നീട് പരസ്പരം ചേർന്ന് ചേർന്നാണ് ഗ്രഹങ്ങളായി മാറുന്നത്. അപ്പോൾ ഒരു വലിയ നെബുലയിൽ നിന്ന് ഒരു നക്ഷത്രം ജനിച്ചാൽ ആ നക്ഷത്രം ജനിച്ച ശേഷം ബാക്കി വരുന്ന നെബുല, അവശിഷ്ട നെബുല സങ്കോചിച്ചിട്ട് ആദ്യം പ്ലാനറ്റസിമൽസ് ആവും ഗ്രഹശകലങ്ങൾ. അവ പിന്നീട് കൂടിച്ചേർന്ന് പരസ്പരം കൂട്ടിയിടിച്ച് വലുതായി വലുതായി ഗ്രഹങ്ങളായി മാറും. അങ്ങനെയാണ് ഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് സങ്കല്പം. ഗ്രഹങ്ങൾ മാത്രമല്ല, ഗ്രഹങ്ങളെ ചുറ്റുന്ന ഭീമൻ ഉപഗ്രഹങ്ങളും അങ്ങനെ ഉണ്ടാകണം. ഉദാഹരണത്തിന് വ്യാഴത്തിന്റെ ഉപഗ്രഹം നിങ്ങൾക്കറിയാം, ഗാനിമേഡ്, എയോ എന്നൊക്കെ അയോ എന്നൊക്കെ പറയുന്നതൊക്കെ വലിയ ഇതാണ്. 4 എണ്ണം ഗലീലിയോ കണ്ടെത്തിയ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്ന 4 വളരെ വലുതാണ്, ബാക്കിയുള്ളതൊക്കെ ചെറുതാണ്. ഈ 4 വലിയ ഉപഗ്രഹങ്ങളും വ്യാഴം ഉണ്ടായതുപോലെ തന്നെ, സൂര്യൻ ഉണ്ടായ ശേഷം വ്യാഴം ഉണ്ടായി, വ്യാഴം ഉണ്ടായതിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് ശേഷം ഉപഗ്രഹങ്ങൾ, വലിയ ഉപഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചെറിയ ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട്, ഏതാനും കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഭാരം കുറഞ്ഞ ഉപഗ്രഹങ്ങൾ. അവ ഇങ്ങനെ ഉണ്ടായതാകണമെന്നില്ല. ഈ സൗരയൂഥം മൊത്തത്തിൽ സങ്കോചിച്ച് സൂര്യനായ ശേഷം ഒരുപാട് പ്ലാനറ്റസിമലുകൾ ഉണ്ടായല്ലോ. ഈ പ്ലാനറ്റസിമലുകൾ കുറേ എണ്ണം, കോടിക്കണക്കിനെണ്ണം ചേർന്നിട്ട് ഗ്രഹങ്ങൾ ഉണ്ടായെങ്കിലും വീണ്ടും ഗ്രഹങ്ങളാകാതെ അവശേഷിക്കുന്ന ഒരുപാട് പ്ലാനറ്റസിമലുകൾ ഉണ്ടാവും, ഇപ്പോഴും ഉണ്ട്.
അവ സൂര്യനെ ഇപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് വളരെ ദൂരെ. അതാണ് എന്താ ഊർട്ട് ക്ലൗഡ്, കുയിപ്പർ ബെൽറ്റ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന അവിടെ നിന്നാണ് ചിലപ്പം വഴിതെറ്റി ധൂമകേതുക്കൾ, വാൽനക്ഷത്രങ്ങൾ നമ്മുടെ സമീപത്തേക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ ഊർട്ട് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു വലിയ മേഖലയുണ്ട് സൂര്യന് ചുറ്റും. അവിടെ ഏതാണ്ട് ഒരു 10,000 കോടി വസ്തുക്കൾ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കരുതപ്പെടുന്നത്. അപ്പം ഇങ്ങനെ അവിടെ നിന്നൊക്കെ ചിലപ്പം പരസ്പരം ഇടിച്ചിട്ടും ഒക്കെ വഴിതെറ്റി വരുന്ന വസ്തുക്കളുണ്ട്. ഈ വഴിതെറ്റുന്ന വസ്തുക്കൾ സൂര്യനോട് വളരെ അടുക്കുമ്പോഴാണ് വാൽനക്ഷത്രമായി മാറുന്നത്. കാരണം ഈ വസ്തുക്കളിൽ അധികവും എന്താ ഐസാണ്, ഏതാണ്ട് 70% ഐസും ബാക്കി പൊടിപടലങ്ങളും ധൂളികളും ഒക്കെ അടങ്ങിയ വസ്തുക്കളാണ്. അതിനെ ഡേർട്ടി ഐസ് എന്നാണ് പറയുക. ധൂമകേതുക്കളാകുന്ന ഈ ഡേർട്ടി ഐസാണ് 1-2 കിലോമീറ്റർ, ചിലതിന് 10-20 കിലോമീറ്റർ, അങ്ങനെ പല വലിപ്പത്തിലുണ്ട്. ഉദാഹരണത്തിന് ഹാലി ധൂമകേതു ഏതാണ്ട് 20 കിലോമീറ്റർ വലിപ്പമുള്ള വലിയൊരു ഐസ് കട്ടയാണ്, ഒരു ഡേർട്ടി ഐസാണ്. അത് സൂര്യനോട് അടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സൂര്യൻ്റെ ചൂടും വെളിച്ചവും ഒക്കെ ഏറ്റിട്ട് അതുപോലെ സൂര്യനിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന സൗരവാതം എന്ന് പറയുന്ന കണങ്ങളുടെ ഒരു പ്രവാഹമുണ്ട്, അതൊക്കെ കൂടെ ഏറ്റിട്ട് അതിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ധാരാളം ഐസ് ബാഷ്പമായി മാറും. ഈ ബാഷ്പത്തെ പുറകിലേക്ക് തള്ളി ഒരു വാലാക്കി മാറ്റും. അങ്ങനെ സൂര്യനെതിരെ പിടിച്ചൊരു വാലായിരിക്കും പിന്നീട് സൂര്യൻ്റെ അടുത്ത് നിന്ന് പോകുന്ന വരെ അത്രയും കാലം ഈ ധൂമകേതുണ്ടാവും. അത് സ്ഥിരമായി ഒരു വാലായി നിൽക്കുകയല്ല, അതിങ്ങനെ ധൂമകേതുവിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി ഒഴുകി പോവുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഒഴുകി പോകുന്ന ഒരു വാലുമായിട്ടാണ് ധൂമകേതുക്കൾ വന്നിട്ട് തിരിച്ചു പോവുക. തിരിച്ച് ദൂരേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വാലുണ്ടാവില്ല, കാരണം അതിനെ അതിൽ നിന്ന് ഈ ബാഷ്പം ഉൽപ്പാദിപ്പിക്കാനും പൊടി ഇളക്കി വിടാനും ഉള്ള ചൂടും ഒന്നും തന്നെ കിട്ടാനില്ല. അപ്പം ഇങ്ങനെ ഈ ഇത്തരം വസ്തുക്കളിൽ ചിലത് ഈ ഗ്രഹങ്ങളുടെ സമീപത്തുകൂടി പോയാൽ ആ ഗ്രഹങ്ങൾ അവയെ പിടിച്ചെടുത്തുന്നു. അങ്ങനെ പിടിച്ചെടുക്കുന്നത് അവയുടെ ഉപഗ്രഹങ്ങളായി മാറും. നമ്മുടെ ശനിക്കും വ്യാഴത്തിനും ഒക്കെയുള്ള ഉപഗ്രഹങ്ങളിൽ ചെറിയവയിൽ വലിയൊരു ഭാഗം ഇങ്ങനെ പിടിച്ചെടുക്കപ്പെട്ട ഉപഗ്രഹങ്ങളാണ്. അപ്പം വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ ഭീമൻ ഉപഗ്രഹങ്ങൾ, ടൈറ്റാൻ പോലെയുള്ള ശനിയുടെ ഉപഗ്രഹങ്ങളൊക്കെ ശനിയോടൊപ്പം തന്നെ ജനിച്ചതാണെങ്കിൽ ഇപ്പം കണ്ടെത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ ഉപഗ്രഹങ്ങൾ പിൽക്കാലത്ത് ശനി പിടിച്ചെടുത്ത വസ്തുക്കളാണ്. നമുക്കറിയാം ഈ നെബുലയിൽ നിന്ന് സൂര്യനോടൊപ്പം ഉണ്ടായ എല്ലാ ഗ്രഹങ്ങളും ഒരേ ദിശയിലാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം നെബുല സ്വയം കറങ്ങിക്കൊണ്ടിരുന്നത് ഏത് ദിശയിലാണോ ആ ദിശയിലായിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കളും കറങ്ങുക. സൂര്യൻ സ്വയം കറങ്ങുന്നത് ആന്റി ക്ലോക്ക് വൈസ് അപ്രദക്ഷിണ ദിശയിലാണ്. സൂര്യനെ ഭൂമി ചുറ്റുന്നത് അപ്രദക്ഷിണ ദിശയിലാണ്. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നത് ഇതേപോലെ അപ്രദക്ഷിണ ദിശയിലാണ്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. മിക്ക ഗ്രഹങ്ങളും സ്വയം കറങ്ങുന്നതും ഇതേപോലെയാണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. എന്താ കാരണം? കാരണം ഇവയെല്ലാം ഉണ്ടായത് ഒരു നെബുലയിൽ നിന്നാണ്. ആ നെബുല എങ്ങനെയാണ് ആ കറങ്ങിക്കൊണ്ടിരുന്നത്? അതേ ദിശയിലായിരിക്കും അതിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കളും കറങ്ങ. എന്നാൽ ചിലതിൻ്റെയൊക്കെ വഴി പിന്നെ മാറിപ്പോയിട്ടുണ്ട്. ഉദാഹരണത്തിന് ശുക്രൻ ലംബദിശയിലാണ് കറങ്ങുന്നത്, എതിർദിശയിലാണ് കറങ്ങുന്നത്. അതുപോലെ തന്നെ യുറാനസ് ലംബദിശയിലാണ് കറങ്ങുന്നത്. എങ്ങനെ ഈ കറക്കം മാറിപ്പോകുന്നത്? അത് പിൽക്കാലത്ത് നടന്ന വലിയ ചില കൂട്ടിയിടികളുടെ ഫലമാണ്. ആദ്യ കാലഘട്ടത്തൊക്കെ തന്നെ വലിയ ഭീമൻ വസ്തുക്കൾ ഇങ്ങനെ ഒഴുകി നടന്നിരുന്നു സൗരയൂഥത്തിൽ. അവ ചിലതൊക്കെ ഗ്രഹങ്ങളിൽ പോയി വീണ് ഗ്രഹങ്ങളുടെ ഭാഗമായിട്ടുണ്ട്, ചിലത് ഉപഗ്രഹങ്ങളായിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലത് ഇടിച്ച് ഈ ഇതിൻ്റെ കറക്കത്തെ തിരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏത് ഭാഗത്ത് എത്ര ശക്തിയോടെ ഒരു ഉപഗ്രഹത്തിൽ മറ്റൊരു വസ്തു വന്ന് ഇടിക്കുന്നു എന്നതിനനുസരിച്ച് അവയുടെ കറക്കത്തിൻ്റെ സ്പീഡ് കൂടാം കുറയാം, എതിർ ദിശയിലാകാം, ലംബമായിട്ട് മാറാം. ഇങ്ങനെ പിൽക്കാലത്ത് നടന്ന ചില
കുട്ടിയിടികളാണ് ഈ ദിശയൊക്കെ മാറ്റിയത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാനിതൊക്കെ പറയാൻ കാരണം ഇങ്ങനത്തെ ഒരു വലിയ കൂട്ടിയിടി നമ്മുടെ ഭൂമിയിലേക്കും സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പോഴുള്ള ചൊവ്വയെ നിനക്കറിയാം ഭൂമിയുടെ 10 to 1 മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ഗോളമാണ്. ഏതാണ്ട് ചൊവ്വയുടെ വലിപ്പമുള്ള ഒരു വസ്തു മുമ്പ് ഏതാണ്ടൊരു 400 crore വർഷങ്ങൾക്കപ്പുറം ഈ ഭൂമിയിൽ വന്ന് ഇടിച്ചിട്ടുണ്ട്. ഭൂമിയിൽ വന്ന് ഇടിച്ച് ഒരു ഭാഗം മുഴുവൻ തന്നെ പൊടിച്ച് താറുമാറാക്കി തെറിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. വന്ന് ഇടിച്ച വസ്തുവിനും അതുപോലെ തന്നെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ നഷ്ടപ്പെട്ട വസ്തുക്കൾ പിന്നീട് കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ചന്ദ്രൻ ഉണ്ടായത് എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭൂമിയോടൊപ്പം ആദ്യത്തെ നെബുലയിൽ നിന്ന് ഉണ്ടായതല്ല നമ്മുടെ ചന്ദ്രൻ. മറ്റ് ഉപഗ്രഹങ്ങളെ പോലെ അല്ല, വ്യാഴത്തിൻ്റെ ശനിയുടെയും വലിയ ഉപഗ്രഹങ്ങളെ പോലെ അല്ല. അതിന് കാരണം ശാസ്ത്രജ്ഞന്മാർ അതിന് കാരണമായി കാണുന്നത് ഈ വസ്തുക്കൾ എല്ലാം ഘടനയിൽ ഗ്രഹവും ഉപഗ്രഹവും തമ്മിൽ ഏതാണ്ട് നല്ല ബന്ധമുണ്ടാവും. പക്ഷേ ഭൂമിയുടെ ഉപഗ്രഹമായി ചന്ദ്രനിൽ ഭൂമിയിൽ കാണുന്ന എല്ലാ മൂലകങ്ങളും കാണാനല്ല, അതേ അളവിലല്ല, സാമാന്യ നല്ല ഘടനാ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വേറെ ഏതോ വസ്തു വന്നിടിച്ച് അതിൻ്റെ ഭാഗങ്ങളും കൂടി ചേർന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മാത്രം തെറിച്ചു പോയ വസ്തുക്കൾ അടങ്ങിയതാണ്. നമ്മൾ സാന്ദ്രത എടുത്താൽ ഭൂമിയുടെ സാന്ദ്രത ഏതാണ്ട് 5.5 എന്താ ഗ്രാം പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ പറയും. അതേ സമയത്ത് ചന്ദ്രൻ്റെത് 3.3 വരുള്ളൂ, നമ്മളെക്കാൾ ഒരു 40% സാന്ദ്രത കുറവാണ്. അപ്പം പദാർത്ഥത്തിൻ്റെ സാന്ദ്രതയൊക്കെ ഇങ്ങനെ കുറയാനുള്ള ഒരു കാരണമില്ല. ഈ വ്യത്യസ്തമായ ഒരു കൂടിച്ചേരൽ നടന്നിരിക്കുന്നു. ഭൂമിയുടെ രൂപീകരണം പോലെ തന്നെയായിരുന്നു ചന്ദ്രൻ്റെ രൂപീകരണമെങ്കിൽ ഇരുമ്പിൻ്റെയും നിക്കലിൻ്റെയും അതുപോലെയുള്ള വസ്തുക്കളുടെയും, ഭൂമിയുടെ കാമ്പിൽ ഏറ്റവും കൂടുതലുള്ളത് ഇരുമ്പ് നിക്കലൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അതും വലിയ അളവിൽ ചന്ദ്രനിലുണ്ടാകേണ്ടതാണ്. പക്ഷേ ചന്ദ്രനിൽ അവയുടെ അളവ് കുറവാണ്. കുറവാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഇല്ല എന്നല്ല. ചന്ദ്രൻ്റെയും കാമ്പിൽ ഏതാണ്ട് 350 kilometers വ്യാസമുള്ള വലിയ ഒരു കാമ്പുണ്ട്. ആ കാമ്പ് ഇരുമ്പുകൊണ്ട് തന്നെയുള്ളതാണ്. ഇരുമ്പാണ് പ്രധാനമായിട്ടും അതിലുള്ള ഘടകം. അത് കുറച്ച് കട്ടിയായ ഇരുമ്പ് ഗോളം പോലെയാണോ ഒന്നിച്ച് 350 kilometers വലിപ്പമുള്ള. അതിന് പുറത്ത് 500 kilometers വ്യാപ്തത്തിൽ ഈ ഉരുകിയ ഇരുമ്പും മറ്റു പദാർത്ഥങ്ങളും അടങ്ങിയ ഒരു കാമ്പുണ്ട്. അങ്ങനെ ഉരുകിയ കാമ്പും അതിൻ്റെ നടുക്ക് ഒരു കുറച്ച കാമ്പുമാണ് ഉള്ളത്. നമ്മുടെ ഭൂമിക്ക് ഏതാണ്ട് ഇത് തന്നെയാണ് ഘടന, പക്ഷേ അളവിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതേപോലെ പുറത്ത് ഉള്ള ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള സിലിക്കണും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിലിക്കണും അത് പിന്നെ എന്താ മറ്റു പല ഓക്സൈഡുകളുമാണ്. അപ്പം ഈ ചന്ദ്രൻ്റെ ഘടന വെച്ച് ചന്ദ്രൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഒരു സിദ്ധാന്തം നമുക്കുണ്ട്. അത് കൂടുതൽ കൂടുതൽ ശരിയാണോ എന്ന് പരീക്ഷിക്കുക കൂടി ലക്ഷ്യമാണ്. ചന്ദ്രന് സ്വന്തമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തികക്ഷേത്രം ഭൂമിക്കുള്ളതുപോലെ ഇല്ല. നിങ്ങൾക്കറിയാം ഭൂമിയുടെ കാന്തികക്ഷേത്രം വളരെ ശക്തമൊന്നും അല്ലെങ്കിലും ഒരു കാന്തം കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ധ്രുവം വടക്കോട്ടും മറ്റേ ധ്രുവം തെക്കോട്ടും തിരിഞ്ഞു നിൽക്കും. അതിന് മാത്രം അങ്ങനെ തിരിക്കാൻ മാത്രമുള്ള ശക്തി നമ്മുടെ ഭൂമിയുടെ കാന്തിക ധ്രുവത്തിനുണ്ട്. ചന്ദ്രനിൽ പോയി കാന്തം കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ അത് നമ്മൾ തൂക്കിയ പോലെ നിൽക്കും എന്നല്ലാതെ കറങ്ങുകയൊന്നുമില്ല. അവിടെ കാന്തികക്ഷേത്രം വളരെ വളരെ ദുർബലമാണ്. ഭൂമിയുടെ കാന്തികക്ഷേത്രത്തിന് കാരണം എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഭൂമിയുടെ ഉള്ളിൽ ഉരുകിയ ലോഹമുണ്ട്, പ്രത്യേകിച്ച് ഇരുമ്പ്. ആ ഉരുകിയ ലോഹ ഗോളം ഉരുകിയ അതിന് നടുക്ക് ഉരുകാത്ത കുറച്ച ഗോളമുണ്ട്. ഇതും ഭൂമിയുടെ പുറന്തോടുമായിട്ട് ഒരേ വേഗത്തിലല്ല, ഇതെല്ലാം കൂടി ഒന്നിച്ച് കറങ്ങല്ല,
പുറം ഭാഗവും ഉൾഭാഗവും തമ്മിൽ കറക്കത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഡിഫറൻഷ്യൽ റൊട്ടേഷൻ എന്ന് പറയും. ഭൂമിയുടെ പുറംഭാഗത്തെ ക്രസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ഭാഗം, അത് കറങ്ങുന്ന സ്പീഡിലല്ല കാമ്പ് കറങ്ങുക. ആ സ്പീഡിൽ സ്പീഡ് എപ്പോഴും ഒരേ രീതിയിലായിരിക്കില്ല. ചിലപ്പം പുറത്തിൻ്റെ പുറംഭാഗത്തിൻ്റെ ക്രസ്റ്റിൻ്റെ വേഗത കൂടും, ചിലപ്പം ക്രസ്റ്റിൻ്റെ വേഗത ഉള്ളിലുള്ളതിനേക്കാൾ കുറയും. അങ്ങനെ വരുമ്പം ഭൂമിയുടെ കാന്തികക്ഷേത്രത്തിൻ്റെ ദിശ മാറും. നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടാവും, ഒരു 700,000-ത്തിലേറെ വർഷം മുമ്പ് ആണ് ഭൂമിയുടെ കാന്തികക്ഷേത്രം അവസാനമായി തിരിഞ്ഞത്. ഇപ്പം നമ്മൾ വടക്ക് എന്ന് പറയുന്ന ഭാഗത്തേക്ക് അല്ലേ ഭൂമിയുടെ കാന്തിക ധ്രുവം ത്തിലൊന്ന്, അതാണ് ശരിക്കും പറഞ്ഞാൽ തെക്കേ ധ്രുവമാണ്, അത് തിരിയുകയും ഇന്നത്തെ നമ്മുടെ ഭൂമിയുടെ കാന്തിക ദിശ രൂപപ്പെടുകയും ചെയ്തു. അതിപ്പം മാറാനുള്ള ഒരുക്കത്തിലാണ്. അധികം താമസിയാതെ ഭൂമിയുടെ കാന്തിക മണ്ഡലം നേരെ തിരിയും. അങ്ങനെ തിരിയാൻ കാരണം ഈ ഡിഫറൻഷ്യൽ റൊട്ടേഷനാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ചന്ദ്രൻ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ റൊട്ടേഷൻ ഇല്ല. കാരണം ചന്ദ്രൻ്റെ കാമ്പിൽ കുറച്ച ഭാഗമാണ് കൂടുതൽ, ഉരുകിയ ഭാഗം വളരെ കുറവാണ്. ചന്ദ്രൻ്റെ കറക്കമായിട്ട് വളരെ വളരെ പതുക്കെയാണ്. ചന്ദ്രൻ ഒന്ന് സ്വയം കറങ്ങിയെത്താൻ 27 ദിവസവും 8 മണിക്കൂറും എടുക്കും എന്ന് നിങ്ങൾക്കറിയാം. ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയവും സ്വയം കറങ്ങാനെടുക്കുന്ന സമയവും ഒന്ന് തന്നെയാണ്. ഭൂമിയാണെ ഒരു ദിവസം കൊണ്ട്, ഇത്രയും വലിയ ഭൂമി ഒരു ദിവസം കൊണ്ട് ഒന്ന് കറങ്ങുമ്പം ഭൂമിയേക്കാൾ വളരെ ചെറുതായ ചന്ദ്രൻ 27 1/3 ദിവസം കൊണ്ടാണ് ഒന്ന് കറങ്ങുക. അങ്ങനെ വളരെ പതുക്കെ കറങ്ങുന്ന കാരണം ഡിഫറൻഷ്യൽ റൊട്ടേഷൻ, ഈ കറക്കത്തിൻ്റെ വേഗതയിലുള്ള വ്യത്യാസം വളരെ നിസ്സാരമാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ചന്ദ്രനൊരു കാന്തികക്ഷേത്രമില്ല. പക്ഷെ എന്നാലും വളരെ ദുർബലമായ ഒരു കാന്തികക്ഷേത്രം പഴയ അവശിഷ്ടമായിട്ട് കിടക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതാണ്ട് 410 കോടി വർഷം മുമ്പ് ചന്ദ്രനും ഭൂമിയും ഏതാണ്ട് ഒരേ കാന്തികക്ഷേത്രം ഉണ്ടായിരുന്നു, ചന്ദ്രനും ഭൂമിക്കും ഒരേ കാന്തികക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. അന്ന് പലപ്പോഴും പല എന്താ ഇരുമ്പിൻ്റെയൊക്കെ അംശത്തിൽ അതിൻ്റെ ദിശയൊക്കെ തന്നെ അന്ന് ഈ കാന്തികക്ഷേത്രത്തിൻ്റെ ദിശയിലായിരുന്നു. പക്ഷേ ഏതാണ്ടൊരു 100 കോടി വർഷം മുമ്പ് ചന്ദ്രൻ അതിൻ്റെ കാന്തികക്ഷേത്രം നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ ഉള്ളു ഉറച്ചു പോയതാണ്. ക്രിസ്റ്റലൈസേഷൻ നടന്നു ഉള്ളിൽ, ഇരുമ്പ് അതുപോലെ പദാർത്ഥങ്ങളൊക്കെ ക്രിസ്റ്റലൈസ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് കാന്തികക്ഷേത്രം നഷ്ടപ്പെട്ടു. ഇന്ന് അവിടെ ഈ പണ്ട് തിരിഞ്ഞു നിന്നിരിക്കുന്ന ചില ഇരുമ്പിൻ്റെയൊക്കെ അംശം, കാർബൺ അടങ്ങിയ ഇരുമ്പൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരും കുറേയൊക്കെ. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന നേർത്ത ഒരു കാന്തികക്ഷേത്രമുണ്ട്. അതുകൂടാതെ സൂര്യനിൽ നിന്ന് വരുന്ന കണങ്ങളുടെ പ്രവാഹം, ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് കറണ്ട് പോലെ അവയുണ്ടാക്കുന്ന ചെറിയ കാന്തികക്ഷേത്രമുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചന്ദ്രനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ താല്പര്യം ചന്ദ്രനിൽ നമ്മൾ ഇറങ്ങി അത് കഴിഞ്ഞ് ചൊവ്വയിലേക്കാണ്. ചൊവ്വ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന കാലമുണ്ട്, വളരെ അകലേക്ക് പോകുന്ന കാലമുണ്ട്. കാരണം സൂര്യനെ ഭൂമിയും ചൊവ്വയും ചുറ്റുന്നത് വ്യത്യസ്തമായ വേഗത്തിലാണ്. അതുകൊണ്ട് ഭൂമി സൂര്യൻ്റെ ഒരു വശത്തായിരിക്കുമ്പോൾ ചൊവ്വ ചിലപ്പോൾ മറുവശത്താകാം. അപ്പോൾ തമ്മിലുള്ള അകലം വളരെ വളരെ കൂടുതലായിരിക്കും. 10-22 കോടിയിലേറെ കിലോമീറ്റർ അവ തമ്മിൽ അകലം വരും. അതേസമയത്ത് ഈ രണ്ടും ഒരേ വശത്ത് വരും. ചിലപ്പോൾ ഭൂമിയുള്ള വശത്ത് തന്നെ ചൊവ്വ വരും. അപ്പം സന്ധ്യയ്ക്ക് ചൊവ്വ കിഴക്കുതിക്കും. സന്ധ്യയ്ക്ക് ചൊവ്വ കിഴക്കുതിക്കുന്ന കാലത്താണ് നമ്മൾ ചൊവ്വയെ ഏറ്റവും ഭംഗിയായി കാണുക. കടും ചുവപ്പ് നിറത്തിൽ നമുക്ക് ചൊവ്വയെ കാണാൻ പറ്റും. ചുവപ്പ് നിറത്തിന് കാരണം ഇപ്പം നമുക്കറിയാം, ഇരുമ്പിൻ്റെ ഓക്സൈഡ് അവിടെ ധാരാളമുണ്ട്. അതിൻ്റെ നിറമാണ് ചുവപ്പ്. സൂര്യപ്രകാശം അതിൽ തട്ടുമ്പോൾ ചുവപ്പൊഴിയോ ബാക്കിയെല്ലാം അത് ആഗിരണം ചെയ്യും. അപ്പോൾ ചുവപ്പിനെ മാത്രം പുറത്തേക്ക് വരും. അപ്പം ഇങ്ങനെ ഈ ചുവപ്പ് നിറത്തിൽ കാണുന്ന സുന്ദരമായ ആ ചൊവ്വയെ സന്ധ്യയ്ക്ക് കിഴക്കുതിക്കുന്ന കാലത്താണ് കാണാൻ ഏറ്റവും ഭംഗിയുണ്ടാകുക. ആ കാലത്ത് തന്നെയാണ് ചന്ദ്രനിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പം. അതിനൊരു 6 മാസം മുമ്പ് ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടാൽ
ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തുന്ന സമയമാകുമ്പോഴേക്ക് ഏതാണ്ട് ഒരു 7 കോടി കിലോമീറ്റർ അടുത്ത് വരും. ആ കാലമാകുമ്പോഴേക്ക് അവിടെ എത്തും നമ്മുടെ ഉപഗ്രഹം. അപ്പം നമുക്കവിടെ സുഖമായിട്ട് ഇറങ്ങാൻ കഴിയും. അങ്ങനെയാണ് നമ്മുടെ മംഗൾയാൻ അങ്ങോട്ട് പോയത്. ആ കാലത്താണ് മറ്റ് രാജ്യങ്ങളും, അമേരിക്ക ആയാലും റഷ്യ ആയാലും ചൈന ആയാലും ഒക്കെ അങ്ങോട്ട് ഉപഗ്രഹങ്ങളെ വിടുന്നത് ഇങ്ങനെയുള്ള കാലത്താണ്. ഇപ്പം നിനക്കറിയാം, കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഇനി വരാൻ, അല്ലെങ്കിൽ ഈ വരുന്ന ഈ ഒരു മാസത്തിനുള്ളിൽ ഒരു 3 വസ്തുക്കൾ വാഹനങ്ങളാണ് ചൊവ്വയിലേക്ക് പുറപ്പെടുന്നത്. ഒന്ന് അമേരിക്കയുടെ, നാസയുടെ, മറ്റൊന്ന് ചൈനയുടെ, പിന്നെ ഒന്ന് UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ. 3 വാഹനങ്ങൾ ചൊവ്വയിലേക്ക് പുറപ്പെടുകയാണ്. ഇതിനു മുമ്പ് തന്നെ അമേരിക്കയുടെ വാഹനങ്ങൾ ഇറക്കി, ഓപ്പർച്യൂണിറ്റി പോലെയുള്ള വാഹനങ്ങളൊക്കെ ഇറക്കി അവിടെ ചുറ്റിക്കറങ്ങി ജീവനുണ്ടോ എന്ന് പരിശോധിക്കുക. അതാണ് ഏറ്റവും താല്പര്യമുള്ള വിഷയം. ഒരു കാലത്ത് ചൊവ്വയിൽ വെള്ളമൊഴുകിയിരുന്നു, അവിടെ ഒരു കടലുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടെ കുറച്ചും കൂടി തിക്കായിട്ടുള്ള, ഇപ്പം വളരെ നേർത്ത അന്തരീക്ഷമാണ്, കുറച്ചും കൂടി തിക്കായിട്ടുള്ള അന്തരീക്ഷവും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുകൊണ്ട് ജീവൻ ഉത്ഭവിച്ചുകൂടാ? ഇതാണ് ശാസ്ത്രജ്ഞർ ചോദിക്കുന്ന ചോദ്യം. ഒരു പക്ഷേ ഏതെങ്കിലും കാലത്ത് ജീവന്റെ ഒരു ആദിമ രൂപങ്ങളെങ്കിലും ചൊവ്വയിൽ ഉത്ഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഒരുപാടുണ്ട്. അത് പരിശോധിക്കുക എന്നുള്ളതാണ് യാത്രയുടെ ഉദ്ദേശം. ഇപ്പം അവിടെ ജീവൻ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മിക്കവാറും എല്ലാവരും കരുതുന്നത്. അങ്ങനെ ജീവനെ സംബന്ധിച്ച് മനുഷ്യന്റെ സിദ്ധാന്തം പരിശോധിക്കാനുള്ള ഒരിടമായിട്ട് നമ്മൾ ചൊവ്വയെ കാണുകയാണ്. എന്നാൽ മാത്രമല്ല, ചൊവ്വയിൽ കുറച്ച് വെള്ളമുണ്ട്, ഉത്തരവ പ്രദേശങ്ങളിലാണ്, മധ്യരേഖയോട് ചേർന്ന് സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന ഭാഗത്തൊന്നുമില്ല, ഐസ് രൂപത്തിലാണ് വെള്ളം ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും എവിടെ അവിടെ വേണമെങ്കിൽ പോയി കുറച്ച് ദിവസം തങ്ങി ശാസ്ത്ര പരീക്ഷണമൊക്കെ നടത്താൻ വേണ്ടത്ര വെള്ളം. വെള്ളമുണ്ടെങ്കിൽ ഓക്സിജനും പ്രശ്നമില്ല, അന്തരീക്ഷത്തിൽ ഓക്സിജനില്ല കാര്യമായിട്ട്, പക്ഷെ വെള്ളത്തിൽ നമുക്ക് ഓക്സിജൻ ഉണ്ടാക്കാൻ അറിയാം. അപ്പം അങ്ങനെ ചൊവ്വയിൽ പോയി കുറച്ച് കാലം തങ്ങുക, ശാസ്ത്ര പരീക്ഷണം നടത്തുക, പറ്റുമെങ്കിൽ ഒരു കോളനി തന്നെ, ഒരു ചെറിയ കോളനി തന്നെ നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക. ഇങ്ങനത്തെ ഒരുപാട് പരീക്ഷണങ്ങൾ ശാസ്ത്രം നടത്താൻ പോവുകയാണ്. പക്ഷെ നമുക്കറിയാം, ദീർഘകാലം താമസിക്കാൻ പറ്റിയ ഇടമല്ല ചന്ദ്രനും ചൊവ്വയൊന്നും. ചന്ദ്രനിൽ ഒഴുകുന്ന വെള്ളം എന്തായാലും ഇല്ല. ധ്രുവങ്ങളോട് ചേർന്നിട്ട് സൂര്യപ്രകാശം ഒരിക്കലും നേരിട്ട് പതിക്കാത്ത സ്ഥലങ്ങളിൽ വലിയ ഗർത്തങ്ങളുണ്ടെങ്കിൽ ആ ഗർത്തങ്ങളിൽ ചിലപ്പം ഉരുകാത്ത ഐസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു സ്രോതസ്സാണ്. പക്ഷേ ദീർഘകാലത്തേക്കൊന്നും ഉണ്ടാവില്ല. കുറച്ചു കാലം പോയി തങ്ങാനും ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ നമുക്കത് മതിയാവും. അതേപോലെ തന്നെ ചൊവ്വയിലും വെള്ളമുണ്ട്. കുറേയേറെ കാലം നമുക്ക് കഴിയാൻ പാത്രമുള്ള വെള്ളമൊക്കെ അവിടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് എത്രമാത്രം പ്രയോജനം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രലോകം തീരുമാനിക്കേണ്ടതാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പം എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ്. മറ്റു നക്ഷത്രങ്ങളിലും ഇതുപോലെ ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ലേ? ഇത് കുറേ കാലമായി മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. 1600 മുമ്പ്, 1586 തോന്നുന്നു, ബ്രൂണോ എന്ന് പറയുന്ന ഒരു ചിന്തകൻ, ഗിയനാർദോ ബ്രൂണോ എന്ന ഒരു ഇറ്റാലിയൻ ചിന്തകൻ, വലിയൊരു മതപണ്ഡിതനായിരുന്നു, ക്രിസ്തീയ പാതിരിയായിരുന്നു അദ്ദേഹം. പക്ഷേ ക്രിസ്തുമതം അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. ക്രിസ്തുമതം അന്ന് പഠിപ്പിച്ചത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണ്, ദൈവം 6 കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു, 7 വിശ്രമിച്ചു, 8 എന്താ ദൈവം ചെയ്തതെന്നിട്ട് പറയുന്നുമില്ല ബൈബിളൊന്നും. എന്തായാലും അങ്ങനെ ആ 7 നീണ്ട സൃഷ്ടി വിശ്രമ കഥയുണ്ടല്ലോ, ആ കഥയൊക്കെ മണ്ടൻ കഥയാണെന്നും ദൈവം അപാരമായ ക്രിയേറ്റിവിറ്റിയുള്ള സൃഷ്ടിപരതയുള്ള ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വലിയ വിശ്വാസിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിനിങ്ങനെ 6 കൊണ്ട് സൃഷ്ടി നടത്തിയിട്ട് വിശ്രമിക്കാനൊന്നും പറ്റില്ല, അപാരമായ ക്രിയേറ്റിവിറ്റിയുള്ള ദൈവം സൃഷ്ടികൾ നടത്തിക്കൊണ്ടേയിരിക്കും, അതുകൊണ്ട് ആകാശത്ത് നമ്മൾ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും സൂര്യന്മാരാണ്, അവയുടെ എല്ലാം ചുറ്റും ഗ്രഹങ്ങളുണ്ടാവും, അവയിൽ പലതും ഭൂമികളായിരിക്കും, അവിടെ ജീവനുണ്ടാവും,
ജീവൻ ഇവിടെയുള്ളത് രൂപമൊന്നായിരിക്കില്ല, മറ്റു പല രൂപമായിരിക്കും. അവയുടെ ഭക്ഷണം വേറെ ആയിരിക്കും, അവയുടെ രൂപം വേറെ ആയിരിക്കും, അവ ശ്വസിക്കുന്നത് വേറെ വിധത്തിലായിരിക്കും. അതിൽ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ചിന്താശേഷിയുള്ള ജീവികളും ഉണ്ടായിരുന്നു വരാം. ഇങ്ങനെ അദ്ദേഹം പ്രസംഗിച്ച് നടന്നു. അതൊരു കടുത്ത മതവിരുദ്ധ ഏർപ്പാടായിട്ട് അന്നത്തെ കത്തോലിക്ക സഭ, ക്രിസ്തീയ സഭ കണക്കാക്കുകയും അദ്ദേഹത്തെ വിചാരണ ചെയ്ത് തൂണിൽ കെട്ടിയിട്ട് ചുട്ടുകൊല്ലുകയും ചെയ്തു. അതിനു പിന്നീട് ക്ഷമാപണമൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും, പോപ്പിൻ്റെ ക്ഷമാപണം നടന്നിട്ടുണ്ടെങ്കിലും, അദ്ദേഹമാണ് ഒരുപക്ഷെ ശാസ്ത്രത്തിലെ വളരെ ശ്രദ്ധേയനായ ഒരു രക്തസാക്ഷി. അദ്ദേഹം ശാസ്ത്രജ്ഞനൊന്നും ആയിരുന്നില്ലെങ്കിലും ശാസ്ത്രത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒരു വ്യക്തിയായിരുന്നു ബ്രൂണോ. ബ്രൂണോ പറയുന്നതിലേക്ക് ഏതാണ്ട് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 1600ലാണ് അദ്ദേഹത്തെ ചുട്ടുകൊന്നത്. ഇപ്പം 420 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ 1995 രണ്ട് ശാസ്ത്രജ്ഞർ അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തം നടത്തി. പ്രതീക്ഷിച്ചിരുന്നതാണ് പലരും, പക്ഷേ ഇങ്ങനെ എത്ര പെട്ടെന്ന് നടക്കുമെന്നാരും കരുതിയിരുന്നില്ല. മിഷൽ മേയർ, ദിദിയെ ക്വിലിസ് ക്വിലോസ്, ഇങ്ങനെ രണ്ട് ശാസ്ത്രജ്ഞരാണ്. അവര് 51 Pegasi എന്ന് പറയുന്ന ആകാശത്തിൽ, പെഗാസസ് എന്ന് പറയുന്ന അരയന്നത്തിന്റെ രൂപമുള്ള ഒരു നക്ഷത്രഗണമുണ്ട് ആകാശത്തിൽ. ആ ഗണത്തിലെ പെട്ട ഒരു നക്ഷത്രമാണ് 51 Pegasi. ഈ 51 Pegasiയുടെ ചുറ്റും ഒരു ഗ്രഹം കറങ്ങുന്നതായിട്ട് അവര് കണ്ടെത്തി ടെലസ്കോപ്പുകളിലൂടെ പരിശോധിച്ചപ്പോഴാണ്. നേരിട്ട് കാണുകയല്ല ചെയ്ത്, നക്ഷത്രത്തിന്റെ ചലനത്തിൽ നിന്ന് ഊഹിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. എന്തായാലും അതവർ അനൗൺസ് ചെയ്തു. 1995 25 കൊല്ലമേയായിട്ടുള്ളൂ. അത് അനൗൺസ് ചെയ്ത ഉടനെ ശാസ്ത്രജ്ഞന്മാര് ആ രീതി ഉപയോഗിച്ചിട്ട് വേറെയും നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളില്ലേ എന്ന് പരിശോധിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അപ്പോഴാണ് അവർ കാണുന്നത്, അവരിതിനു മുമ്പ് ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന പലതിൻ്റെയും കൂടെ ഇത്തരം ഗ്രഹങ്ങളുടെ ചലനമുണ്ട്. അപ്പൊ അങ്ങനെ 100 നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളുണ്ട് എന്ന് കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഗ്രഹങ്ങളെ കണ്ടെത്താൻ പുതിയ പുതിയ മാർഗങ്ങൾ, അനേകം മാർഗങ്ങളിലൂടെ അത് കണ്ടെത്താൻ ഉള്ള രീതികൾ വികസിച്ചു വന്നു. ഇപ്പം ഏതാണ്ട് 3100 നക്ഷത്രങ്ങളുടെ ചുറ്റുമായിട്ട് 4000 ഗ്രഹങ്ങളെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. 700 നക്ഷത്രങ്ങളുടെ ചുറ്റും ഒന്നിലേറെ ഗ്രഹങ്ങളുണ്ട്. കണ്ടെത്തിയതാണ് യഥാർത്ഥത്തിൽ മിക്കവാറും എല്ലാ നക്ഷത്രങ്ങളുടെയും ചുറ്റും, ഒറ്റപ്പെട്ട നക്ഷത്രങ്ങളുടെ എല്ലാം ചുറ്റും ഒന്നിലേറെ ഗ്രഹങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അതിൽ 7 വരെയുള്ള ഗ്രഹ സമുച്ചയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ സൗരയൂഥത്തിൽ 8 അതിൽ 7 നമ്മൾ കണ്ടെത്തി കഴിഞ്ഞതാണ്. ഇനിയും കണ്ടെത്താൻ ധാരാളമുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മുടെ ഭൂമിയുടെ വലിപ്പവും അതേപോലെ സ്വഭാവവും ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ജീവനുണ്ടായിക്കൂടെ? ഇതാണ് ശാസ്ത്രജ്ഞർ ഇന്ന് ആലോചിക്കുന്ന സംഗതി. 2019 നൊബേൽ സമ്മാനം, ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത് ഈ രണ്ട് ശാസ്ത്രജ്ഞർക്കാണ്. അവരാദ്യമായിട്ട് ഈ കണ്ടുപിടുത്തം നടത്തിയതാണ്. ഇപ്പം ആകാശത്ത് ഇത്തരം ഗ്രഹങ്ങളെ കണ്ടെത്താൻ വേണ്ടി മാത്രമായിട്ട് 2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിൻ്റെ ടെലസ്കോപ്പുകൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളേക്കാണ്. വലിയ, വളരെ കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഭീമൻ നക്ഷത്രങ്ങളിലേക്ക് നോക്കുന്നതിൽ താല്പര്യമില്ല. കാരണം അവയുടെ ചുറ്റും ഗ്രഹങ്ങളുണ്ടെങ്കിൽ തന്നെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. തീരെ തണുത്ത നക്ഷത്രങ്ങളിലും താല്പര്യമില്ല. കാരണം അവിടെയൊന്നും ജീവൻ വേണ്ടത്ര വികസിച്ചു വന്നിരിക്കാൻ സാധ്യതയില്ല, അതിനത്ര ഊർജം കിട്ടാത്തത്. അപ്പം നമ്മുടെ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ, ജി ടൈപ്പ് നക്ഷത്രങ്ങൾ എന്നാണ് പറയുക, ജി ടൈപ്പ് നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളുണ്ടോ എന്നാണ് ഈ കെപ്ലർ എന്ന് പറയുന്ന ഉപഗ്രഹവും ടസ് എന്ന് പറയുന്ന ഉപഗ്രഹവും, ഈ 2 പരിശോധിച്ചുകൊണ്ട് നടത്തില്ല, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണ് 1000 നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളെ ഇപ്പം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്.
ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത എവിടെയൊക്കെയാണെന്ന് എങ്ങനെ അറിയാം? അത് നമ്മൾക്ക് ഭൂമിയുടെ കാര്യം ഒന്ന് പരിശോധിച്ചാൽ മതി. ഭൂമി ഇപ്പോൾ ഉള്ളത് സൂര്യനിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ്. നമ്മുടെ ഭൂമിയിൽ കിട്ടുന്ന ചൂടും വെളിച്ചവും അനുസരിച്ച് ഇവിടെ വെള്ളത്തിന് ഒഴുകുന്ന അവസ്ഥയിൽ നിൽക്കാൻ കഴിയും. ധ്രുവങ്ങളോട് ചേർന്ന് ഉറച്ച ഐസും ഉണ്ടാവും. സൂര്യപ്രകാശം കൊണ്ട് കുറേയൊക്കെ വെള്ളം ആവിയായി പോവും, അത് പിന്നെ മഴയായി പെയ്യും. അങ്ങനെ ജീവൻ നിലനിൽക്കാൻ വേണ്ട എല്ലാ സാഹചര്യവും ഭൂമിയിലുണ്ട്. ഭൂമി കുറച്ചും കൂടെ സൂര്യനോട് അടുത്തായിരുന്നെങ്കിലോ, ഉദാഹരണത്തിന് ഇപ്പം ശുക്രനുള്ള സ്ഥാനത്ത്, അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ വെള്ളം മുഴുവൻ ആവിയായി പോവും, ജീവൻ ഉത്ഭവിക്കാൻ സാധ്യതയില്ല. ഇപ്പൊ ചൊവ്വയുള്ള സ്ഥാനത്തിന് അപ്പുറമായിരുന്നു നമ്മുടെ ഭൂമിയെങ്കിലോ ഐസായി പോകും വെള്ളം മുഴുവൻ, അപ്പോഴും ജീവൻ വികസിക്കില്ല. അപ്പോ ജീവൻ വികസിക്കാൻ പറ്റിയ ഒരു ദൂരമുണ്ട് സൂര്യയിൽ നിന്നൊരു നിശ്ചിത അകലം, ജീവയോഗ്യ മേഖല എന്ന് നമുക്കവയെ വിളിക്കാം. അതിപ്പോ ഉള്ള സ്ഥാനം കൃത്യമായിരിക്കണമെന്നില്ല, കുറച്ചും കൂടി അടുത്ത ഒരു 12 കോടി കിലോമീറ്റർ സൂര്യയിൽ നിന്ന് 12 കോടി കിലോമീറ്റർ അകലെ ആയാലും ജീവൻ അത്യാവശ്യം നിലനിൽക്കാൻ പറ്റും. ഒരു 18 കോടി കിലോമീറ്റർ അകലേക്ക് ആയാലും കുഴപ്പമില്ല. അപ്പൊ ഏതാണ്ട് ഒരു 12 കോടി മുതൽ 18 കോടി വരെ കിലോമീറ്റർ അകലെ ഉള്ള ഈ ഭാഗം, അതിനെയാണ് നമ്മൾ ജീവയോഗ്യ മേഖല എന്ന് പറയാം. അവിടെയാണ് ഭൂമിയുള്ളത്. അത് മാത്രമൊന്നും ജീവൻ ഉണ്ടാകില്ല. ഭൂമിയേക്കാൾ വളരെ വലുതാണ് ഗ്രഹമെങ്കിൽ അവിടെ ഹൈഡ്രജനും ഹീലിയവും ആയിരിക്കും ഏറ്റവും കൂടുതൽ. കാരണം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകങ്ങൾ അവയാണ്. അപ്പോൾ ആദ്യകാലത്ത് ഗ്രഹങ്ങളൊക്കെ ഉണ്ടായ കാലത്ത് ഹൈഡ്രജനും ഹീലിയവും ആയിരുന്നു ഏറ്റവും കൂടുതൽ. അവ പിന്നീട് ഭൂമിയുടെ ആകർഷണം കുറവായത് കാരണം ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. ഭാരം കൂടിയ ഓക്സിജനും നൈട്രജനും ഒക്കെ ഭൂമിയിൽ അവശേഷിക്കുകയുണ്ടായത്, കാർബൺ ഡൈ ഓക്സൈഡൊക്കെ. അപ്പം ഭൂമിയുടെ വലിപ്പം പറ്റിയ വലിപ്പമാണ്. വളരെ കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷം ജീവൻ ഉത്ഭവിക്കാൻ പറ്റിയതാവില്ല. വളരെ അടുത്തേക്ക് പോയാൽ അന്തരീക്ഷം തന്നെ ഉണ്ടാവില്ല സൂര്യൻ്റെ അടുത്തേക്ക് നീങ്ങിയാൽ. അപ്പം മറ്റു നക്ഷത്രങ്ങൾക്കും ഇതേ കണ്ടീഷൻ ബാധകമാണ്. ഭൂമി സൂര്യനേക്കാൾ പ്രകാശം കുറച്ചു കൂടിയ നക്ഷത്രമാണെങ്കിൽ കുറച്ചും കൂടി അകലെയായിരിക്കും ജീവയോഗ്യ മേഖല. സൂര്യനേക്കാൾ അല്പവും കൂടി കുറഞ്ഞ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നക്ഷത്രമാണെങ്കിൽ കുറച്ചും കൂടി അടുത്തേക്കായിരിക്കും ജീവയോഗ്യ മേഖല. എങ്ങനെയായാലും ഈ നക്ഷത്രങ്ങൾക്കെല്ലാം ഒരു ജീവയോഗ്യ മേഖല ഉണ്ടാവും. ആ മേഖലയിൽ നമ്മുടെ ഭൂമിയെ പോലത്തെ ഒരു ഗ്രഹം വന്നാൽ, അതിനേക്കാൾ വളരെ കൂടാതെ വളരെ വലുതാകാതെ തീരെ ചെറുതാകാതെയുള്ള ഒരു ഗ്രഹം ഉണ്ടായാൽ, കുറച്ചൊക്കെ ഒരു 1.5 മടങ്ങ് വരെ വലിപ്പം കൂടിയാലും കുഴപ്പമില്ല, 60% വരെ ഭാരം കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു ഗ്രഹമുണ്ടായാൽ ആ ഗ്രഹത്തിൽ ജീവൻ ഉത്ഭവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിൽ ഓക്സിജൻ ഇഷ്ടംപോലെയുണ്ട്, അതേപോലെ തന്നെ വെള്ളവും ഇഷ്ടംപോലെയുണ്ട്. പ്രപഞ്ചത്തിൽ വളരെ കൂടുതലുള്ള രണ്ട് പദാർത്ഥങ്ങളാണ് വെള്ളവും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ. അപ്പം ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആ സാധ്യതയെ കുറിച്ചാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഒരു പക്ഷെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ആകാശഗംഗയിൽ മാത്രം, നമ്മുടെ ഗാലക്സി ഉണ്ടല്ലോ, അതിൽ മാത്രം ഏതാണ്ട് 20,000 കോടിയുടെ അടുത്ത നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. 10,000-20,000 ഇടയ്ക്ക് കോടി നക്ഷത്രങ്ങൾ, അതിലൊരു 20% സൂര്യനെ പോലെ ഒറ്റയാന്മാരായിരിക്കും എന്ന് പറഞ്ഞാൽ 2,000 കോടിയിലധികം, 4,000 കോടിയുടെ ഇടയ്ക്ക് നക്ഷത്രങ്ങൾ ഒറ്റ നക്ഷത്രങ്ങളായി. അവയ്ക്കെല്ലാം ചുറ്റും ഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാടിടത്തിൽ ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കോടിക്കണക്കിന് ഭൂമികളുണ്ടാകാം നമ്മുടെ ആകാശഗംഗയിൽ മാത്രം. അവിടെ എവിടെയൊക്കെ ജീവനുണ്ടാവും, അതിന് പറ്റിയ അന്തരീക്ഷം എവിടെയുള്ളത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. രണ്ട് പുതിയ ശാസ്ത്ര ശാഖകൾ ഉദയം കൊണ്ടിട്ടുണ്ട്. ഒന്ന് എക്സോപ്ലാനറ്ററി ഫിസിക്സ്. ഈ എക്സോ ആണ് എക്സോ. എക്സോ പ്ലാനറ്ററി ഫിസിക്സ് എന്ന് പറഞ്ഞാൽ സൂര്യൻ്റേതല്ലാത്ത ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന മേഖല. എക്സോ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ സൗരേതരം എന്ന, സൗരേതര ഗ്രഹം. അങ്ങനെ സൗരേതര ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു പുതിയ ശാസ്ത്രശാഖ എക്സോ പ്ലാനറ്ററി ഫിസിക്സ്. അതേപോലെ തന്നെ
അങ്ങനെ എവിടെയെങ്കിലും ജീവനുണ്ടെങ്കിൽ ആ ജീവന്റെ പ്രത്യേകതകളെ കുറിച്ച്, അവയുടെ രൂപം, ഭക്ഷണ രീതി, ജീവിത രീതി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമോ, ഒക്കെ കഴിയുമെങ്കിൽ നമുക്ക് എങ്ങനെ അവയുമായിട്ട് ആശയവിനിമയം നടത്താൻ പറ്റും, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന പുതിയ ശാസ്ത്രശാഖ ആസ്ട്രോബയോളജി അല്ലെങ്കിൽ എക്സോബയോളജി. അങ്ങനെ എക്സോ പ്ലാനറ്ററി ഫിസിക്സും എക്സോ ബയോളജിയും വികസിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോൾ പഠിക്കേണ്ടി വരുന്ന വിഷയങ്ങളിൽ ഇത് രട്ടുപ്പെടും. അങ്ങനെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ തുടക്കമായിരുന്നു അപ്പോളോ 11 ചന്ദ്രയാത്ര. അതാണ് അതിൻ്റെ പ്രാധാന്യം. നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ചതാണ്, പക്ഷെ അവിടെ കൊണ്ട് നമ്മൾ നിൽക്കില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ പറന്ന് നടക്കുകയും നമ്മളെപ്പോലെ ചിന്തിക്കുകയും ബുദ്ധിയൊക്കെയുള്ള ജീവികൾ ഇവിടെ ഉണ്ടോ എന്ന് കണ്ടെത്തുകയും അവയുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. ഇനിയും ഞാനിവിടെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. ഇപ്പം തന്നെ നിങ്ങൾ പലരും അടുത്ത് കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജായിട്ട് അയച്ചാൽ ഞാൻ നോക്കിയിട്ട് പറയാൻ ശ്രമിക്കാം.